ചില മാച്ചസ് അങ്ങനെയാ. പ്രത്യേകിച്ച് അനാലിസിസ് ചെയ്യാനോ കൂടുതലായിട്ട് എന്താണ് കീറി മുറിച്ച് പറയാനോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നത്തെ മാച്ച് കിങ്സ് ഇലവൻ പഞ്ചാബ് വേഴ്സസ് ഈ ചെന്നൈ സൂപ്പർ കിങ്സ്, കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക പഞ്ചാബിനാണ് മുൻതൂക്കം എന്ന് തന്നെയാണ്. പക്ഷെ പഞ്ചാബിന് മുൻതൂക്കം ഇപ്പോൾ പറയുന്ന സമയത്ത് മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യം അറിയോ, അതായത് ഇത്രയും നാളായിട്ട് ചെന്നൈ തോറ്റു തോറ്റു വന്നപ്പോൾ എല്ലാവരും, അതായത് ക്രിക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഐ പി എല്ലിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ചെന്നൈയെ എഴുതി തള്ളരുത്, കാരണം ചെന്നൈ എപ്പോൾ എങ്ങനെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ പ്ലെയേഴ്സാണ് ആ ടീമിന് കംപ്ലീറ്റ് ഉള്ളത്. കാരണം ഓപ്പണിംഗ് മുതൽ ഏറ്റവും താഴെ വരെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി മഹേന്ദ്ര സിംഗ് ധോണി, രവീന്ദ്ര ജഡേജ, ഫാഫ് ഡു പ്ലസ്സി, ഷെയ്ൻ വാട്സൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ടീമുണ്ട്. കുറച്ച് പ്രായം കൂടിയ ഒരു ടീം തന്നെ ശരി സംബന്ധിച്ചു, പക്ഷേ എഴുതി തള്ളാൻ ഒരിക്കലും പറ്റില്ല. ധോണിയുടെ ചെറിയൊരു മൈൻഡ് സെറ്റ് മാത്രം മതി. അപ്പോൾ ഈ കിങ്സ് ഇലവൻ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി, അവർ നന്നായിട്ട് തന്നെ കളിച്ചു. കെ എൽ രാഹുൽ, മായങ്ക് അഗർവാൾ, അപ്പോൾ അതുപോലെ നല്ല സ്റ്റാർട്ട് കൊടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇമ്പ്രസീവ് ചേഞ്ച് ആയിരുന്നു ഈ കരുൺ നായരെ മാറ്റിയിട്ട് മൻദീപ് സിംഗിനെ കൊണ്ടുവന്നത്. കാരണം കരുൺ നായർ കുറേ നാളായിട്ട് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ കാര്യമായിട്ടുള്ള പെർഫോം ചെയ്യുന്നില്ല. ഈ വർഷം ഏതാണ്ട് അത് തന്നെ മൻദീപ് സിംഗ് വന്നു. നല്ല നിക്കിലായിരുന്നു, നല്ല നിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റാർട്ട് കിട്ടി, നല്ല നിക്ക് കിട്ടി, എന്നിട്ട് വിക്കറ്റ് വലിച്ചെറിയല്ലേ ചെയ്യേണ്ട. കുറച്ച് നേരം കൂടി നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഒരു എന്താ പറയുക, ഭേദപ്പെട്ടതിനേക്കാൾ നല്ല സ്കോറിലേക്ക് എത്തിയത്. കാരണം അവസാനമായപ്പോഴത്തേക്കും നല്ല ബാറ്റ്സ്മാനൊക്കെ വേഗം വേഗം പോയത് കൊണ്ട് തന്നെ ചെന്നൈയുടെ ബോളേഴ്സിന് വേഗം തിരിച്ചു വരാൻ പറ്റി. ഒരു 200+ സ്കോർ കണ്ടുകൊണ്ടിരുന്ന ഒരു ടീം പെട്ടെന്ന് 170s ഒതുങ്ങിപ്പോകുമെന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താണ് ബാറ്റ്സ്മാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് കളിക്കാത്തതാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ T20 ഇറ്റ്സ് പ്ലേഡ് ദിസ് വേ എന്നേ പറയാനുള്ളൂ. ചെന്നൈ സൂപ്പർ കിങ്സ് ഔട്ട് പ്ലേഡ് കിങ്സ് ഇലവൻ പഞ്ചാബ്. അല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. 10 എന്നൊക്കെ പറയുന്നത് ഐ പി എല്ലിൽ തന്നെ ഇത് നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയില്ല, ഉണ്ടെങ്കിലും വളരെ റയർ ആയിരിക്കും. 10 ജയിക്കുന്ന അത് ഒരുപാട് തെറ്റുകളൊന്നുമല്ല. പക്ഷെ ഒരു തെറ്റെനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്, ഒരു തെറ്റ് അതേ കാര്യം ചെന്നൈ ശരിയായിട്ടും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും നോട്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്രയധികം തോറ്റപ്പോഴും ടീം ചേഞ്ചസ് അധികം വരുത്തിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഷെയ്ൻ വാട്സൺ ആണെങ്കിലും കഴിഞ്ഞ മാച്ചസിലൊന്നും സ്കോർ ചെയ്തിട്ടില്ല. ഫാഫ് ഡു പ്ലസ്സി കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്തു. അങ്ങനെ എന്താണ് സ്കോർ ചെയ്താലും ഇല്ലെങ്കിലും ചില പ്ലേയേഴ്സ് നമുക്ക് വരും, അവർ ദിൽ കം ഇൻ ഗുഡ് എന്ന് ഉറപ്പുള്ള വിശ്വസിക്കുന്ന ഒരു ടൈമുണ്ട്. ഈ ടൈമിൽ എന്താണ് പറയുക, കിങ്സ് ഇലവൻ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കളി അല്ലെങ്കിൽ രണ്ട് കളി തോറ്റപ്പോഴേക്കും കുറേ ചേഞ്ചസ് വരുത്തി. ശരിയാണ്, നമുക്ക് ഒന്നോ രണ്ടോ ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് മൻദീപ് സിംഗ് വന്നത് ഉഷാർ ചെയ്തിരുന്നു. പക്ഷേ ജെയിംസ് നീഷം പോലൊരു പ്രൂവൺ പ്ലെയറെ പെട്ടെന്ന് മാറ്റിയിട്ട് കുറേ അത്, ക്രിസ് ജോർദൻ വരുന്ന ടീമിലേക്ക് ഹർപ്രീത് ബ്രാർ വരുന്നു, പിന്നെ കെ എൽ രാഹുൽ കീപ്പറിന്ന് മാറിയിട്ട് നിക്കോളസ് പുറം കീപ്പറാവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചേഞ്ചസ് വരുത്തുമ്പോൾ ടീമിൻ്റെ കംപ്ലീറ്റ് റിതം തെറ്റിപ്പോകും. കാരണം ഇത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്ന ഒരു ടീമിൻ്റെ റിതം ആയിരുന്നില്ല കണ്ടത്. ഒന്നോ രണ്ടോ ചേഞ്ചസ് അത്യാവശ്യമുണ്ട്. ജെയിംസ് നീഷത്തിന് ഇപ്പം മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വീണ്ടും സംശയം. ജെയിംസ് നീഷത്തിനെ ഒന്നുകൂടി നന്നായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പഞ്ചാബിന് ഇതിനേക്കാൾ റിസൾട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷേ എന്തൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ചെന്നൈ ജയിക്കണം എന്നുള്ളൊരു വാശിയിൽ കളിച്ച പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വാശി മാത്രമല്ല, അതിനുള്ള സഫീഷ്യൻ്റ് ടാലൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടീമിന് ചേഞ്ചസ് അധികം വരുത്തിയിട്ടില്ലെന്ന്. ഷെയ്ൻ വാട്സൺ ഈ മാച്ചിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ചു. 83 റൺസ് അടിച്ചിട്ടുള്ളത്, അതും കഴിഞ്ഞ മാച്ചിൽ നിന്ന് പെർഫോം ചെയ്യാണ്ട് ഈ ഒരു മാച്ചിലേക്ക് ജയിക്കണം എന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ കറക്റ്റ് ആ പ്ലെയർ പെർഫോം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തുമ്പോൾ ടീമിൻ്റെ റിതം തെറ്റും, സ്വാഭാവികമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നതന്നെ അതുകൊണ്ട് ഒരു മാച്ച് ഒരു പ്ലെയർ മോശമാകുമ്പോഴത്തേക്ക് എടുത്ത് പുറത്തിടാം. കരുന്നേരം ഞാൻ മാറ്റാൻ അത് നന്നായി എന്ന് പറയാൻ കാരണം രണ്ടോ മൂന്നോ ചാൻസ് കിട്ടിയിട്ടാണ് അവിടെ എത്തിക്കാറ്റത്. ജെയിംസ് നീഷം ഒരു മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എടുത്ത് പുറത്തിടുക, കുറേ കോമ്പിനേഷൻസ് വരുത്ത, കീപ്പർ ചളകോളായി, അപ്പോഴത്തേക്ക് റിതം തെറ്റി, പിന്നെ ബാക്കിയുള്ള ടീം ഇടിച്ചു കയറി വന്നിട്ട് സുഖമായിട്ട് ജയിക്കുകയും ചെയ്യും. ഐ ടേക്ക് നത്തിങ് അവേ ഫ്രം ചെന്നൈ, അതിനാദ്യം പറയാം. ചെന്നൈ ജയിച്ചത് ചെന്നൈയുടെ 100% ടാലൻറ്റ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ചെന്നൈ ചെയ്ത ശരിയായ കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ടിയിരുന്നു ബാക്കിയുള്ള ടീം. കിങ്സ് ഇലവൻ ആണെങ്കിലും ഏത് ടീമാണെങ്കിലും കണ്ടുപഠിക്കണം. നമ്മുടെ ഏറ്റവും നല്ല പ്ലെയേഴ്സ് അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. ഇന്ന് ആദ്യത്തെ മാച്ചിൽ ഡേവിഡ് വോണർ ഉണ്ടല്ലേ, ആദ്യം അധികം പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കളിച്ച് കയറും. കാരണം ആ പ്ലെയർ വരും നന്നായിട്ട്, തീരെ ഫോമിലല്ലെങ്കിൽ കുറേ കൺസിസ്റ്റൻറ്റ് മാച്ചസ് തോക്കുമ്പോഴാണ് ഒരു പ്ലെയറൊക്കെ എടുത്ത് മാറ്റേണ്ടത് എനിക്ക് പേഴ്സണലി എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. പക്ഷെ എന്തൊക്കെയായാലും ചെന്നൈ വെൽ പ്ലേഡ്, 10 തോൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ഒന്നും പറയാനില്ല. അതിൻ്റെ അപ്പുറത്ത് എന്താണ് എങ്ങനെയാണ് തെറ്റോ ശരിയോ ഒന്നുമില്ല. ബാക്കി ബാറ്റ്സ്മാരെ കണ്ടുമില്ല. ഷർദുൽ ഠാക്കൂർ എക്സലൻറ്റ്, കാരണം 200 പോകാമായിരുന്ന സ്കോർ ഷർദുൽ ഠാക്കൂറിൻ്റെ ബ്രില്യൻ ബോളിങ്ങിലാണ് അത് അത്രയെങ്കിലും പിടിച്ച് കെട്ടിവെച്ചത്. കാരണം ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ബോളാണ് ഷർദുൽ ഠാക്കൂർ. കാരണം ഇത്രയധികം ബോളേഴ്സ് ഉള്ളതുകൊണ്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. എന്തായാലും ഷർദുൽ ഠാക്കൂർ ഇന്ത്യൻ ടീമിൽ ഇനിയും തിരിച്ചു വരികയും ചെയ്യും. ഡെത്ത് ബോളിങ്ങിൽ കൂടുതൽ പവർഫുൾ ആവുകയും ചെയ്യും. എന്നാലും ചോക്ക് മുഹമ്മദ് ഷമിയും ഷർദുൽ ഠാക്കൂറും കൂടെ എന്താണ് പറയുക, ഇന്നിങ്സിൻ്റെ അവസാനം വന്നിട്ട് ഡെപ്തിൽ ബോൾ ചെയ്യുന്ന എഫക്റ്റീവ് ആയിരിക്കും. ഷർദുൽ ഠാക്കൂറിൻ്റെ
ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസിന്റെ ലിസ്റ്റിലേക്ക് വേണമെങ്കിൽ വരുത്താം. കാരണം എല്ലാം കൊണ്ടും ബ്രില്യൻസ് കൊണ്ടും ബോളിംഗിന്റെ ആക്യുറസി കൊണ്ടും ലൈൻ ആൻഡ് ലെങ്ത് കൊണ്ടും എല്ലാം കൊണ്ടും മികച്ചു നിന്നിട്ടുണ്ട്. അതും പറയേണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോ ഇതന്നെ അടിസ്ഥാനപരമായിട്ട് ഔട്ട് പ്ലേഡ് കിങ്സ് ഇലവൻ പഞ്ചാബ്. അപ്പൊ ഈ അനാലിസിസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അറക്കറ്റ്സ് മീഡിയ.